കണ്ണൂർ റെയിൽവേ ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഓണസദ്യ ഒരുക്കി. ഓണസദ്യ ഉണ്ണാൻ നിരവധി പേരെത്തി. റെയിൽവേ ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും അന്നദാനവും മുത്തപ്പൻ വെള്ളാട്ടവും നടന്നു വരുന്നുണ്ട്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള സദ്യയാണ്. അപ്പം ധാരാളം ആൾക്കാർ എത്തിച്ചേരുന്നതിനാണ് വളരെ സന്തോഷം തന്നെ. പിന്നെ നമ്മളെ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ അതായത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും ജനങ്ങൾ സാധാരണ ഈ ഓണത്തിന് ഇങ്ങനെ എത്താറുണ്ട് സാധാരണ. അപ്പം എല്ലാവരും നല്ല സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഭാഗമായി ഇപ്പം ക്ഷേത്രത്തിൻ്റെ ഒരു പുനരുദ്ധാരണം കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വന്ന എല്ലാ ഭക്തജനങ്ങളോടും അവരവർ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ വന്ന് പങ്കെടുത്തതിൽ. ഇനിയും ജനങ്ങൾ ഇനി എല്ലാ വെള്ളിയാഴ്ചയും പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും 10-3000 ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഉത്സവത്തിനാണ് കൂടുതലും ഇത്ര കൂടുതൽ ആൾക്കാർ എത്തിപ്പെടുന്നത്. പക്ഷേ ഓണസദ്യക്കും ഇതേമാതിരി തന്നെ എത്താറുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ഒരു 3000-3500 ആൾക്ക് ഭക്ഷണം ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അതെല്ലാം മുത്തപ്പൻ്റെ അനുഗ്രഹമാണ്. സ്വർണം നിക്ഷേപിച്ചാൽ നിശ്ചിത വരുമാനം ലഭിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ നിക്ഷേപിക്കുന്നത് ജ്വല്ലറിയിലാണെങ്കിലോ? ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ടോപ്പ് കോസ്റ്റ് സംസം ജ്വല്ലറിയിൽ നിക്ഷേപിക്കൂ. മാസം തോറും നിശ്ചിത തുക വരുമാനമായി കിട്ടുന്നതിനൊപ്പം നിശ്ചിത കാലയളവിൽ ഏറ്റവും പുതിയ മോഡലിലുള്ള സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. ഇത് 35 വർഷത്തെ പാരമ്പര്യമുള്ള ടോപ്പ് കോസ്റ്റ് സംസം ജ്വല്ലറിയുടെ Topco Zimzim Jewelry, 35 years of trust and purity. Bank Road, Kannur.